ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷെമിസസ് കെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. ബോർ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളുണ്ട്, ചെടികൾ നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് കുറേ പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടികൾ ക്യാഷ് കൊടുത്ത് വെളിയിൽ നിന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച ചെടികളല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോ വീടുകളിൽ നിന്നും ബന്ധുക്കളുടെ വീടുകളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് പൂക്കളൊക്കെ ഇട്ട് അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന കുറച്ച് ചെടികളാണ്. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ, അതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ. ഞങ്ങൾ ഇവിടെ വേറൊരു ആവശ്യമായി ബന്ധപ്പെട്ട് വന്നപ്പം ഇത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഉള്ളൊരു വീഡിയോ ആണ്. പെട്ടെന്ന് കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് കാണിക്കുന്നത് എന്ന് പറയുകയാണ് ഇതുകൊണ്ട്. ഇതൊരു ചെടിയാണ്, നിരത്ത് അതായത് തറയിൽക്കും ഇങ്ങനെ നട്ട് വെച്ചേക്കുവാണ്. ഇത് കുഞ്ഞിലെ തന്നെ പൂവ് നിൽക്കുക. ഇതിൻ്റെ പേരെനിക്ക് നല്ലതുപോലെ അറിയില്ല. ഇതൊരു മുല്ലയുടെ കണക്കുള്ള പൂവുണ്ട്. അതിൻ്റെ ഒരു പാലയോ അങ്ങനെ എന്തോ പറയും. ഇതിൻ്റെ പേരറിയാവുന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഈ ചെടിയുടെ പേര്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഇത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലായിട്ട് ഒരു നമ്മളൊരു ആയുർവേദ ചെടിയാണ്. പണ്ട് ഇതിൻ്റെ എണ്ണയൊക്കെ കാച്ചതാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇതിൻ്റെ പേരറിയാ പാത്തിമ? എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും കൂടെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ പാടത്തും പറമ്പത്തൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നതാണ്. ഇത് കണ്ട തഴച്ച് വളർന്നു നിൽക്കുന്ന കറ്റാർവാഴിയാണ്. നല്ല ഇതുണ്ടല്ലോ, നല്ല കാമ്പുണ്ടല്ലോ, എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്, നല്ല വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നല്ല തഴച്ച് നിൽക്കുന്ന ഒരു കറ്റാർവാഴ ഒരു ചട്ടി ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. പണ്ട് ഈ ചെടിയെ പറ്റി പറയാനത് വീട്ടിലൊക്കെ നട്ട് വളർത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ ഒക്കെ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ചട്ടിയിലേക്ക് നട്ടു വെച്ചിട്ടുണ്ട്. വലിയൊരു ചെമ്പരത്തി ചെടിയാണ്. ചെമ്പരത്തിയുടെ ചെടിയുടെ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇതുണ്ടോ കളറുണ്ട, നല്ല വെറൈറ്റി, നല്ലൊരു കളറാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇതിനെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയാം. കട്ട് ചെയ്ത് പൂണി ചെയ്ത് ചെറിയൊരു മരമാക്കി വെച്ചേക്കുവാണ്. നമുക്കിത് വലിയൊരു മരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇത് ചെറിയൊരു മരമാണ്. പിന്നെ നമ്മുടെ നാടൻ ഡാലിയ. ഡാലിയ അല്ല ഇത്, ഡാലിയ അല്ല ഇത്, പേരെന്ത് പറയുന്നത്? സീനിയ. ആ നാടൻ സീനിയ നിൽക്കുന്നുണ്ട്. സീനിയ പൂത്തിക്കുന്നുണ്ട്. നല്ല കളർ. പക്ഷെ ഇത് വൈറ്റ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ കളിക്കാം. പക്ഷേ വൈറ്റ് ആണ്, ഓറഞ്ച് കളർ കേട്ടോ. പിന്നെ ആടെ ഇത് നമുക്കറിയില്ല, ഇതിൻ്റെ പേരെന്ത് പറയുന്നത്? മാങ്ങാന്നാറി. പിന്നെ ലീഫ്, അതായത് ലീഫ് ഒന്ന് പൊട്ടിച്ചിട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങയുടെ ഒക്കെ ഒരു മണം വരും. ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ മാങ്ങാന്നാറി എന്നാണ് പറയുന്നത്. അതിൻ്റെ പൂ ഞാൻ കാണിക്കുന്നത് കേട്ടോ, ഇതാണ് അതിൻ്റെ പൂ. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്ന നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താണ് പേര് പറയുന്നത് ആ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത് ആ ഇതാണ് അതിൻ്റെ വിത്ത് കാണിച്ചേ. ആ ഈ മാങ്ങാന്താരി ചെടിയുടെ വിത്താണ് ഇത്. ഇതിൻ്റെ പേര് എല്ലാത്തിൻ്റെ പേര് ഞാൻ മറന്നു പറഞ്ഞു, പേരെല്ലാം മറന്നു പോവാ. പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഈ ചെടികളൊന്നും കാശ് കൊടുത്ത് മേടിച്ച ചെടികളല്ല. കട്ടെടുത്ത് പറയാം, അങ്ങനെയൊന്നും അല്ല, അവർ കളക്ട് ചെയ്തതാണ്. അപ്പൊ ഈ ചെടിയുടെ പേര്, അതിന്റെ പേര് ഞാൻ മറന്നു. എല്ലാ ചെടിയും പേര് ഞാൻ മറക്കുക. കൊറേ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. കണ്ണാടി ചെടിയാണ്, നല്ല രസമാണ്. ഇതിന് ഒരുപാട് കളർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഒന്നുമില്ല, എല്ലാം പോയി. കട്ടെടുത്താണ് ചെടികൾ കൊണ്ട് വെക്കുന്നത് അവിടെ നിന്ന്, ഇവിടെ മോട്ടിച്ച്. അതാണ് ഈ ഇവിടെ വന്നിട്ട് കട്ടെടുത്ത് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാണ്, സാബു എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിന്റെ വീടാണ്. അപ്പൊ ഇതുണ്ടോ, ഇതൊരു സീനിയാണ്, അടുക്ക് സീനിയാണ്, അടുക്ക് പൂ. ഇത് അപ്പൊ ജമന്തി ചെടിയാണ്, ജമന്തി ചെടിയുടെ വൈറ്റ് കളർ. ഒരു ജമന്തി ആണ്, പൂട്ട് കഴിഞ്ഞ ശേഷം ഉള്ളതാണ്, പൂട്ട് കഴിഞ്ഞ ശേഷം ഉള്ളത്, ഒരു പടർന്ന് നടക്കുക. ജമന്തി പണ്ടത്തെ അല്ല, ഇപ്പോഴും ഉണ്ട് മല്ലിപ്പൂ എന്നൊക്കെ പറയും. ഇതിപ്പോഴും നേഴ്സറിലൊക്കെ 40 രൂപ അറുപത് രൂപ സീനിയയുടെ റോസ് ഉള്ളത്. സീനിയയുടെ വിത്താണ്, നാടനാണ് കേട്ടോ, നാടൻ സീനിയ. അതിൻ്റെ വിത്ത്, ഇതിപ്പോൾ വിത്ത് എടുത്തിട്ട് നമുക്ക് പാവി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കി എടുക്കാം. നാടൻ ലിംഗ, ഇതിൻ്റെ പേര് ശവനാറിയാണ്. ശവനാറിയ ഒരു പേരുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിക്കാം, ഒരു കൂഴിയാണ് വരിക. പൊട്ടിച്ച പാത്തിമ കടിച്ചു പൊട്ടിക്കുന്നു. നല്ല മധുരമുണ്ട്. മധുരമുണ്ടല്ലേ, എങ്ങനെ അറിയുന്നത്? കൂഴിയാണെന്ന് തോന്നുന്നു. തിന്നു നോക്കിട്ട് പറഞ്ഞു.
ഞാൻ തിന്നിരുന്ന് ഇത് കൂഴിയാട്ടോ ഉണ്ടോ കൂഴിയം വരിക്കുക എന്തോ നമ്മൾ ചാലി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ആണ്ട ഈ ഈ കുരുവിൽ നിന്ന് കുരു ഉണ്ടല്ലോ കുരു ഈ കുരുവിൽ നിന്ന് ഇളകി വരുന്നതാണ് വരിക്കുക കുരുവിൽ നിന്ന് ഇളകി വരാത്തത് അത് പറ്റി പിടിച്ചിരിക്കുന്നത് ഇന്ത്യ നമ്മുടെ യഥാർത്ഥ പേര് പക്ഷെ നമ്മുടെ നാട്ടിൽ ശവനാറി എന്ന് പറഞ്ഞു അത് ശവനാറി നമ്മുടെ നാട്ടിൽ പറയുന്നതിൻ്റെ പേര് ഈ ചെടി അകത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ചെടി അവിടുന്ന് കളക്ട് ചെയ്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെടി നമ്മൾ എവിടെ ആയിരുന്നു ആലപ്പുഴ കുട്ടനാട് പോയപ്പോൾ കുട്ടനാടിന്ന് വരുന്ന വഴിക്ക് അവിടെ ഒരു വീട്ടിലിങ്ങനെ നിറയെ പൂത്തിക്കുന്നുണ്ടത്തെ ഇവിടുത്തെ എത്താം സൈറാത്താ ഇത് കമ്പൊടിച്ചിട്ട് വന്നാട്ടോ എനിക്ക് തന്നിരുന്നു ഞാൻ പിടിപ്പിച്ചു എനിക്ക് പിടിച്ചില്ല നിങ്ങൾ ഇത് പിടിച്ചു നിൽക്കുന്നതാണ് കേട്ടോ എപ്പോഴും ഇത് കട്ടെടുത്തല്ല ഇത് അവർക്ക് വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് മേടിച്ചതാണ് അപ്പൊ അതിന്റെ പൂവുണ്ട് അപ്പൊ ഇതിന്റെ പേര് അറിയാന്ന് കമന്റ് ചെയ്തേക്കണം കണ്ണാടി ചെടി ഓ സോറി കണ്ണാടി ചെടി ഡിലേ എല്ലാം പോയി എന്റെ പനി പിടിച്ച് ശരിയാ മതി നമ്മളിപ്പോ കാണിക്കും ഇതൊക്കെ ആരാണ് കാണാത്ത ഇതൊക്കെ സ്ഥിരം കാണുന്നത് പ്രീ പ്ലാന്റ് വീഡിയോ അല്ല ജസ്റ്റ് വന്നപ്പോ കാണിച്ചതേ ഉള്ളൂ ഇന്നത്തെ വരുന്നത് വെറ്റിക്കൽ ഗാർഡനത്തൊക്കെ വെക്കുന്ന ചെടി ഇത് ഓറ് വെയിൽ കൊണ്ട നശമാ ചെടിയാണ് പക്ഷെ ഇപ്പൊ വെയിലത്തെല്ലാം നിൽക്കുന്നത് കരിഞ്ഞു പോകും പക്ഷെ കുഴപ്പമില്ല ആ യെസ് ജറപറ ഈ ജറപറ ചെടിയാണ് ഈ ചെടി ജറപറ പൂവോട്ട് പോയതാണ് ഗ്രൗണ്ട് ഓർക്കുന്നത് ഗ്രൗണ്ട് ഓർക്കുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഓർക്കുന്ന പുതിയ കുറേ പൂക്കളുള്ള നല്ല വെറൈറ്റി പൂക്കളാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ആ ഇവരുടെ വീട്ടിൽ പൂത്തിക്ക് ഞാൻ ഇന്ന് മുട്ട് കണ്ടിട്ടുണ്ട് നല്ല വെറൈറ്റി പൂക്കളാണ് പക്ഷെ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് കണ്ടോ നേരത്തെ അവിടെ കണ്ട ചെടി പേരൊന്ന് പറഞ്ഞു മറന്നു ഇതിന്റെ പേര് എന്തുവായിരുന്നു കണ്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് വേറൊരു കളർ പൂത്തിക്കുന്നുണ്ട് വൈറ്റ് വൈറ്റ് റോസ് വൈറ്റ് റോസ് കൂടെ കളറാണ് പിന്നെ അതിനൊക്കെ തന്നെ ഒരു വൈലറ്റ് കളർ പിന്നെ ഈ മെലസ്ട്രോമ ചെടി എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ കൊടുത്തതാണ് ഈ മെലസ്ട്രോമ ചുക്കി ജീവിക്കുക കാരണം നല്ല ഓവർ മഴയും പിന്നെ നല്ല കട്ട വെയിലത്താണ് നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല വളത്തിൻ്റെ ഓറാണോ അതോ വേറെ എന്തെങ്കിലും പറ്റിയിട്ടാണോ അറിയുക ഇത് മനസ്സമ ചെടി ഞാൻ കൊടുക്കാം പിന്നെയുള്ള നല്ല അന്നാന്തര പാടത്ത് നല്ല റോസ് നല്ല പാത്രം എടുത്ത് കളഞ്ഞ റോസാണ് ഇതിനകത്ത് റെഡായിട്ടാണ് എനിക്ക് നേരത്തെ നേരിട്ട് കാണുന്നത് പക്ഷേ വീഡിയോയിൽ റെഡായിട്ട് തോന്നിയിട്ട് നല്ല റെഡ് കളർ റോസാണ് ഈ ശോഷിച്ചിരിക്കുന്നത് നോക്കണ്ട അടിപൊളി സാധനം വരും വിളിച്ചു വരുന്നുണ്ട് സൂപ്പർ അവിടുന്ന് പൊട്ടുന്നുണ്ടോ വേറെ പൂ വരാൻ വേണ്ടിയിട്ട് പൊട്ടി മുളച്ച് ചെയ്തു യെല്ലോ കളർ ജമന്തി ആണ് അത് ഞാനിങ്ങനെ ഈ കട്ടിയിൽ നിന്ന് അപ്പം വെച്ചേക്കാണ് കാശ്മീരി വൈറ്റ് റോസാണ് ഹൈഡ്രാഞ്ചി ഇത് ഓവർ വെയിലടിച്ചിരുന്ന ഫംഗസ് ഒന്നും ഇപ്പോൾ നല്ല രീതി കേട്ടോ അതിന് മരുന്ന് കൊടുക്കാൻ സമയമായി മരുന്നൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് പോകണം അപ്പോൾ അതിന് നല്ല മരുന്ന് സ്പ്രേ ചെയ്യേണ്ട സമയമായി കട്ട വെയിൽ ചെയ്യുന്നപ്പോൾ എൻ്റെ ലീഫുകളൊക്കെ കണ്ട കേടുപാട് വന്നിരിക്കുന്നുണ്ട് എൻ്റെ പേരറിയാ പാത്തിമാ ഞവര ഞവരയില്ല ഇത് പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അതിൻ്റെ അതിനെ പൊട്ടിച്ച് മൂക്കിൽ വെച്ച് മണപ്പിക്കാമെങ്കിൽ പനി മാറും ഞാൻ മണപ്പിച്ചാൽ എനിക്ക് നല്ല പനിയുണ്ട് ഞാൻ മണപ്പിച്ച് നോക്കിയിട്ടുണ്ട് പനി മാറുമില്ല കാണാം ഇല്ലെങ്കിൽ ചട്ടിയോടെ വന്നിട്ട് എനിക്ക് എത്തി തറയിൽ വേറൊരു ചെടി നട്ടു വെച്ചിരിക്കണം പേര് പറയാം എന്റെ പേരോടൊന്ന് കമന്റ് ചെയ്തേക്കണേ ബട്ടർഫ്ലൈ റോസ് കൂടാറായി നിൽക്കുവാണ് ഇത് ഇതിൻ്റെ പേരെന്തായിരുന്നു ഇൻഡ്യൂഷ്യൻസ് നാടൻ ഇൻഡ്യൂഷ്യൻസ് ഇതിൻ്റെ പേര് വേറെയൊക്കെ ഉണ്ട് ഉണ്ടാവും നമുക്ക് ചട്ടി വെച്ച് ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ നമ്മുടെ ഇത് ക്ലിപ്പിക്കാൻ പാടാണ് അത് അഴുകി ഇത് ഇൻഡോർ പ്ലാന്റ് ഇപ്പോൾ എല്ലാം കൂടുതൽ ഇൻഡ്യൂഷ്യൻസ് ഇത് നമ്മുടെ ഓർക്കിഡ് നട്ടതാണ് കേട്ടോ ഉണങ്ങിപ്പോയെന്ന് തോന്നുന്നു ഹാങ്ങി ചട്ടിക്കകത്ത് ഇരുന്ന ഒരു ചെടിയാണ് ഹാങ്ങി ചെടിയാണ് പക്ഷെ അത് തറയിൽ ഇങ്ങനെ പടർത്തിയിട്ടേക്കും കേട്ടോ ഇതിപ്പോഴേ ഞങ്ങളിപ്പോൾ അതിൻ്റെ പുറക് ഭാഗം അവർക്ക് വീടിൻ്റെ പുറക് ഭാഗത്ത് വന്നപ്പോൾ കണ്ട ഒരു ചെടിയാണ് ഇതിൻ്റെ പേരെനിക്കറിയാം ഇതിൻ്റെ പൂ വരുന്നുണ്ട് അതിൻ്റെ പേരറിയാം മരുന്നാണ് കേട്ടോ എന്തോ ഒരു മരുന്നാണിത് ഇതിൻ്റെ പേരറിയാമെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം ഇത് ഒരു മീനാണ് കണ്ടോ പേരൊന്നും ചോദിക്കരുതേ പേരൊക്കെ അറിയാമെന്നൊരു കമൻറ്റ് ചെയ്തോ മീനെ പറ്റി എനിക്ക് മീനെ പറ്റി ഒന്നും അറിയില്ല അപ്പം ഇത് വേറെ വെറൈറ്റി മീനാണ് കേട്ടോ ടാങ്ക് ഉണ്ടാക്കി ടാങ്ക് പണിഞ്ഞിട്ട് അതിനകത്ത് വെച്ചേക്കുന്നതാണ് അതിനകത്ത് ഉണ്ട് അത് ഫുഡ് ഇട്ട് കൊടുത്തേ തോന്നും അതിനകത്ത് കുറേ ബ്രീഡ് ചെയ്ത മീനാണ് കാണാൻ പറ്റുമെന്നറിയില്ല കുഞ്ഞു ബ്ലാക്ക് കളർ പിന്നെ
ഇത് നിറയെ നമ്മുടെ സരിയും കെപ്പിയ സാരി കെപ്പിയാ കൊല്ലല്ലേ 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 കണ്ടോ സൂപ്പർ നല്ല വാലില്ല അപ്പൊ ഇത് വേറെ വെറൈറ്റി മീൻ പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴും അതിനൊക്കെ തന്നെ കുറെ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഗ്രീനാണ് കിട്ടോ നോക്കട്ടെ ഇത് ഭയങ്കര വെടപ്പായിന് ഓ അത് പോയി കൊള്ളാല് രസമുണ്ട് നല്ല തണുത്ത വെള്ളം പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാ ഓ അതെങ്ങനെ കാണിക്കാനേ കാണിക്കാം കണ്ടോ കുറെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളാണ് ബോക്സിനകത്ത് കുറച്ച് മീനുകളാണ് പക്ഷെ ഇതിനകത്ത അടിപൊളി സെറ്റ് മീനുകളാണ് ഇത് ഈ മീനിന്റെ ഒന്നും പേരറിയത്തില്ല പക്ഷെ ഇതെല്ലാം അടിപൊളി കളറാണ് പേരറിയാവുന്നവര് മീനെ പറ്റി പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക കാരണം എന്റെ പേര് ഗപ്പിസാരിയാണ് ഈ കിടക്കുന്നത് പക്ഷെ ഇതിന് വേറെ വെറൈറ്റി പേരുകളാണ് ഗപ്പിസാരി ഇനത്തിൽ പെട്ടതാണെങ്കിലും ഇതിനൊക്കെ ഓരോ പേരുകളാണ് എന്തോ ഡബിൾ കണ്ണനോ റെഡൈനോ അങ്ങനെയൊക്കെ എന്തൊക്കെ പേരുകളുണ്ട് ഇതിന് പിടിക്കാൻ നോക്കിയാൽ പൊന്നും മുളക് പിടിക്കാൻ പറ്റില്ല ഇതിനകത്തുണ്ടല്ലോ ബ്ലാക്ക് ബോഡി ഒരു മഞ്ഞ കളർ വാല് വരുന്ന ഒരു മീനുണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്തുവോ നിർത്തുവോന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയതൊന്നും ഞങ്ങൾ ജസ്റ്റ് വന്നപ്പോ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നപ്പോ ഒന്ന് കാണിച്ചതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പൊ ഇതൊക്കെ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ഞങ്ങൾ എടുത്ത് കാണിക്കാന്ന് ചോദിച്ചുള്ളൂ അപ്പൊ നമ്മള് വീഡിയോ എടുത്തപ്പോ അവർക്കൊരു സന്തോഷം പിന്നെ നമുക്കൊരു കണ്ടപ്പോ ഒരു അവര് ആ നട്ട് വളർത്തുന്ന ഒരു ഇതുണ്ടല്ലോ കാരണം കളക്ട് ചെയ്ത് കൊണ്ടുതന്നെ സംരക്ഷിക്കുക ഇപ്പം കുറച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെടികളെ നോക്കാൻ പറ്റിയില്ല അവർക്ക് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ക്ഷീണം ചെടികൾക്ക് കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ വീഡിയോ ഞങ്ങൾ നിർത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആവും അപ്പോൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ല ചാനൽ കൂടി സബ്സ്ക്രൈബ് ആണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയും ബൈ.